പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കേരളത്തിലേക്ക് ബാലവേലയ്ക്കായി കടത്തുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തീവണ്ടിയിൽ പരിശോധന നടത്തി. പാറ്റ്നയിൽ നിന്നും എറണാകുളത്തേക്കുള്ള രാജേന്ദ്രനഗർ എക്സ്പ്രസിലാണ് റെയിൽവേ പോലീസും പാലക്കാട് നോർത്ത് പോലീസും പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും രാജീവൻ ചേരുന്നു. രാജീവൻ, എന്താണ് വിശദാംശങ്ങൾ? മനു, രാജേന്ദ്രനഗർ എക്സ്പ്രസ്, അതായത് പാട്നയിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന രാജേന്ദ്രനഗർ എക്സ്പ്രസിൽ ബാലവേലയ്ക്ക് കുട്ടികളെ എറണാകുളത്തേക്ക് കടത്തുന്നു എന്ന രഹസ്യ വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഇതിനടിസ്ഥാനത്തിലാണ് റെയിൽവേ പോലീസും പാലക്കാട് നോർത്ത് പോലീസും ചേർന്ന് തീവണ്ടിയിൽ പരിശോധന നടത്തിയത്. അല്പം മുമ്പ് 9 മണിക്ക് ശേഷം ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ വണ്ടി 6 മണിക്കൂറോളം പിടിച്ചിടുകയുണ്ടായി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ S1, S8 എന്നീ 2 കോച്ചുകളിലായി 55 കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇതിൽ ചില കുട്ടികളുടെ എല്ലാം ഈ പരിശോധന നടത്തിയ കുട്ടികളുടെ പ്രായപൂർത്തിയായ കുട്ടികളാണ് എന്ന് ബോധ്യപ്പെടുകയുണ്ടായി. അതേസമയം മുഴുവൻ കുട്ടികളുടെയും രേഖകൾ പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. കാരണം യാത്രക്കാർ ബഹളം വെച്ചതിനെ തുടർന്ന് വണ്ടി പെട്ടെന്ന് വിടേണ്ടി വന്നു. ഇതിനടിസ്ഥാനത്തിൽ എറണാകുളത്ത് വെച്ച് കൂടുതൽ വിശദമായ പരിശോധന നടത്താം, ഈ യാത്രക്കാരെല്ലാവരും എറണാകുളത്തേക്കുള്ളതാണ്, അതുകൊണ്ട് തന്നെ എറണാകുളത്ത് വിശദമായ പരിശോധന നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വണ്ടി വിട്ടയക്കുകയായിരുന്നു. മനു, രാജീവൻ, ഇത് കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണോ അതോ തമിഴ്നാട് സ്വദേശികളാണോ, എന്താണ് വിശദാംശം? മനു, പുറത്ത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ കുട്ടികളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് പറയുന്നത്. ഇതിൽ തന്നെ പരിശോധന നടത്തിയപ്പോൾ പല കുട്ടികളുടെയും പ്രായപൂർത്തിയായത്, അതായത് 18 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്, സർട്ടിഫിക്കറ്റുകളാണ് ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീകൾ ഇവർക്ക് പോലീസിനെ കാണിച്ചു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നുള്ള നിലയിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ അവരെ ഇറക്കാനോ പോലീസിന് കഴിയുമായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് 2 പോലീസുകാരെ കൂടെ വിട്ട് കൂടുതൽ വിശദമായ പരിശോധനകൾ എറണാകുളത്ത് വെച്ച് നടത്താൻ പോലീസ് തീരുമാനിച്ചത്. മനു, എന്തായാലും കൂടുതൽ അന്വേഷണത്തിലൂടെ ബാലവേലയ്ക്കാണോ കുട്ടികളെ കൊണ്ടുപോയതെന്ന് വ്യക്തമാവുകയുള്ളൂ. വിവരങ്ങൾ നൽകിയത് രാജീവൻ, പാലക്കാട് നിന്നും. FIR മറ്റൊരു വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂരിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് 4 യുവാക്കൾ മരിച്ചു. 4 പേർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇരിഞ്ഞാലക്കുട പുറത്തുശ്ശേരി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി 1 മണിയോടെയാണ് അപകടമുണ്ടായത്. അഴീക്കോട് മുനക്കൽ ബീച്ചിലെത്തിയതായിരുന്നു 8-അംഗ സംഘം. ബീച്ചിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഇവർക്ക് വഴിതെറ്റി. ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്നതിന് പകരം അഴീക്കോട് ഹാർബറിലേക്ക് പോയി. അമിതവേഗതയിലായിരുന്ന കാർ ഹമ്പിൽ തട്ടി അഴീക്കോട് ജെട്ടിക്ക് സമീപം പുഴയിലേക്ക് മറിഞ്ഞു. പുഴയ്ക്ക് ആഴക്കൂടുതലുള്ള ഇവിടെ നല്ല ഒഴുക്കുമുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തിൽപ്പെട്ട കാറിൻ്റെ ചില്ലിനിടയിലൂടെയാണ് 4 പേർ പുറത്തെത്തിയത്. ബാക്കിയുള്ളവർ കാറിനുള്ളിൽ രക്ഷപ്പെടാനാകാതെ കുടുങ്ങിപ്പോയി. ഡോറെല്ലാം സ്റ്റിക്കായി, നമുക്ക് തുറക്കാൻ പറ്റിയിരുന്നില്ല. ലാസ്റ്റ് അപ്പുറത്തപ്പുറത്ത് ചില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ രക്ഷപ്പെട്ടു. ആ ബാക്ക് കൊയിറ്റിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിൽ 2 വണ്ണമുള്ള പിള്ളേരുണ്ടായിരുന്നു, അവർക്ക് പറ്റിയില്ല. പുറത്തുശ്ശേരി സ്വദേശികളായ വിഷ്ണു, വൈശാഖ്, സതീശൻ, അഖിൽ എന്നിവരുടെ മൃതദേഹം കാറിനുള്ളിൽ നിന്ന് പിന്നീട് പുറത്തെടുക്കുകയായിരുന്നു. വേലിയേറ്റ സമയമായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം എളുപ്പമായി. 1 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വേലിയിറക്കത്തിൽ കാർ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. FIR തുടരുന്നു. കാമുകന് കാമുകിയുടെ വക വധഭീഷണി. വിവാഹ വാഗ്ദാനം ലംഘിച്ച് വേറെ വിവാഹം കഴിച്ചതിനായിരുന്നു ഭീഷണി. ഹരിയാനയിലെ യമുനാനഗറിൽ നിന്നുള്ളതാണ് ഈ വാർത്ത. ചണ്ഡീഗഡിൽ മോഡലുകളായി ജോലി ചെയ്യുന്നവരായിരുന്നു സിംപിയും കൻവാൽജീത്തും. ഇവർ ഒരുമിച്ച് നിരവധി ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അഭിനയം ജീവിതത്തിലേക്കും കടന്നു. വിവാഹം കഴിക്കാതെ തന്നെ വിവാഹിതരെ പോലെ ലിവിൻ ബന്ധത്തിലായിരുന്നു ഇവർ. 8 മാസം തുടർന്ന ബന്ധത്തിന് ശേഷം സിംബി കാമുകനായ കൻവാൽജീത്തിനോട് വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും കൻവാൽജീത്ത് നിരസിച്ചു. ന്യൂസിലാൻഡിൽ ജോലി ആവശ്യാർത്ഥം പോവുകയാണെന്ന് സിംബിയെ വിശ്വസിപ്പിച്ച് കാമുകൻ ജന്മനാടായ യമുനാനഗറിലേക്ക് മുങ്ങി. അവിടെ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഭാര്യയോടൊപ്പം മധുവിധുവിന് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കവെ കാമുകി സിംബി കണ്ടു. മറ്റൊരു പെൺകുട്ടിയോടൊപ്പം തന്റെ കാമുകൻ ജീവിക്കുന്നത് ഒരു നിലയ്ക്കും അനുവദിക്കില്ലെന്ന് സിംബി പറയുന്നു. ഒന്നുകിൽ അയാൾ തന്നെ കൊല്ലണം, അല്ലെങ്കിൽ താൻ അയാളുടെ ഭാര്യയെ കൊല്ലും. അയാൾ എത്ര തവണ വിവാഹം കഴിച്ചാലും അവരെ എല്ലാം കൊല്ലും. സിംബി രണ്ടും കൽപ്പിച്ചാണ്. കാമുകനും അയാളുടെ ഭാര്യയ്ക്കും നേരെ വധഭീഷണി ഉയർത്തിയതിനു പുറമെ നിയമ നടപടിക്കും ഒരുങ്ങുന്നു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പാലക്കാട് ജില്ലയിലെ ചളവറ വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റിനെ കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കൈക്കൂലി വാങ്ങി തെറ്റിതിരുത്തൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനിടയിലാണ് വില്ലേജ് അസിസ്റ്റന്റ് വിൽസനെ വിജിലൻസ് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ചെർപ്പുളശ്ശേരിക്കടുത്ത് ചളവറ വില്ലേജ് അസിസ്റ്റന്റാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസിൽ വെച്ച് പിടിയിലായത്. സർവേ നമ്പറിലെ പിഴവ് തിരുത്തുന്നതിന് കൈക്കൂലി വാങ്ങി തിരുത്തൽ സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു വിൽസൺ. വില്ലേജ് ഓഫീസർ അവധിയായ ദിവസം ചാർജ് ഏറ്റെടുത്തായിരുന്നു വിൽസൺ സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇതിനായി മുണ്ടക്കോട്ട് കുറിശ് സ്വദേശി അബൂബക്കറിൽ നിന്നും 3000 രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ഇതിൽ 1000 രൂപ നേരത്തെ കൈപ്പറ്റിയിരുന്നു.
ശേഷിച്ച 2000 രൂപ വാങ്ങി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകുന്നതിനിടെയാണ് വിൽസൺ പിടിയിലായത്. പരാതിക്കാരനായ അബൂബക്കർ വശം വിജിലൻസ് കൊടുത്തയച്ച അടയാളപ്പെടുത്തിയ നോട്ടുകൾ ഇയാളിൽ നിന്നും കണ്ടെടുത്തു. വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ഫിറോസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വീട്ടില് പിന്നെ സ്ഥലം വന്ന് നോക്കി 1000 രൂപയാണ് അവിടുന്ന് കൊടുത്തു. പിന്നെ 2000 രൂപയും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിക്കലിലായിട്ട് ഞാൻ വിജിലൻസിനെ പോയി പിന്നെ സമീപിച്ചു. പിടിയിലായ വിൽസനെ കൂക്കി വിളികളോടെയാണ് നാട്ടുകാർ യാത്രയാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. റിയ ദമാം ഹൈവേയിൽ ഗ്യാസ് ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച് 26 പേർ മരിച്ചു. 110 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2 മലയാളികൾ ഉൾപ്പെടുന്നു. മരിച്ചവരിൽ 1 സൗദി സ്വദേശിയുടെയും 4 പാകിസ്ഥാനികളുടെയും മൃതദേഹം തിരിച്ചറിഞ്ഞു. ഇന്ന് രാവിലെ 7 റിയാദ് എക്സിറ്റ് 32 സമീപം ഇന്ധന ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചത്. 26 പേർ മരിച്ചു. 110-ലധികം പേർക്ക് പൊള്ളലേൽക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കരുതുന്നത്. മരിച്ചവരിൽ സ്വദേശികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഉൾപ്പെടുന്നു. മലയാളികൾ ഉള്ളതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ പരിക്കേറ്റവരിൽ കണ്ണൂർ സ്വദേശികളായ സാദിഖ്, ഷുഹൈബ് എന്നിവരുണ്ട്. ഇവരെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നു രാവിലെ നസീം ബഗ്ലഫ് പ്രദേശത്തെ നാഷണൽ ഗാർഡ് ഫ്ലൈഓവറിന് താഴെ വെച്ച് ടാങ്കർ പില്ലറിലിടിച്ച് കത്തി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ടാങ്കർ ലോറിക്ക് സമീപത്തുണ്ടായിരുന്ന 20 വാഹനങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിയെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു ഹെവി എക്യുപ്മെൻറ്റ് കമ്പനിയുടെ ലേബർ അക്കോമഡേഷൻ കെട്ടിടം പൂർണ്ണമായും തകർന്നു. സമീപത്തെ വാഹനങ്ങളിലുള്ളവരും ഈ ലേബർ അക്കോമഡേഷനിൽ താമസിക്കുന്നവരുമാണ് മരിച്ചവരും പരിക്കേറ്റവരും. ലേബർ അക്കോമഡേഷനിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് സ്വദേശികളാണ് ഉണ്ടായിരുന്നത്. പൊട്ടിത്തെറിയെ തുടർന്ന് കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങൾക്ക് വരെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ 11 ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. FIR തുടരുന്നു. വാഗമണിലെ യഥാർത്ഥ ഭൂവുടമകൾക്ക് ലഭിച്ചിരുന്ന പട്ടയങ്ങളിൽ സർവേ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലാൻഡ് റവന്യൂ കമ്മീഷനോട് അനുമതി വാങ്ങി തിരുത്തി നൽകാൻ ഇടുക്കി ജില്ലാ കളക്ടർ നടത്തിയ അദാലത്തിൽ തീരുമാനമായി. ഇടുക്കിയിലെ മറ്റ് ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ 23 ജില്ലാതല അദാലത്ത് നടക്കും. വാഗമണിലെ ഭൂമി സംബന്ധമായ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ജില്ലാ കളക്ടർ ടി ഭാസ്കറിന്റെ നേതൃത്വത്തിൽ റവന്യൂ അദാലത്ത് നടത്തിയത്. ഭൂമി സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 100 പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. ഇതിൽ പുതിയ പട്ടയങ്ങൾക്കായുള്ള അപേക്ഷകൾ പരിശോധിച്ച് 20 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. വാഗമണിൽ പലർക്കും ലഭിച്ചിരിക്കുന്ന പട്ടയത്തിൽ സർവേ നമ്പർ തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമൂലം നിരവധി പ്രശ്നങ്ങളാണ് ചെറുകിട ഭൂവുടമകൾ നേരിടുന്നത്. ഈ താലൂക്ക് സർവേയറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഈ ഓരോ വ്യക്തിയുടെയും ഇന്ന് ആപ്ലിക്കേഷൻ കിട്ടിയ എല്ലാ വ്യക്തികളുടെയും സ്ഥലങ്ങൾ പോയി പരിശോധിച്ച് അതിൻ്റെ സർവേ റിപ്പോർട്ട് തയ്യാറാക്കി മാസ്റ്റർ സൈൻ തയ്യാറാക്കി അതും 23 ആകുമ്പോഴത്തേക്ക്. സ്ഥലത്തിന്റെ NOC, നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് ലഭിക്കുന്ന അപേക്ഷകളിൽ 15 ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കാൻ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. വാഗമണിലെ അനധികൃത തേയിലത്തോട്ടം മുറിച്ചു വിൽപ്പന സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഭൂപരിഷ്കരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തി. തോട്ടം മുറിച്ചു വിറ്റത് വാങ്ങിയവർക്ക് പോക്കുവരവ് ചെയ്തു നൽകുന്നത് സംബന്ധിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉപദേശം തേടാനും അദാലത്തിൽ ധാരണയായി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. മെൽബൺ വിമാനത്താവളത്തിൽ അനധികൃതമായി കടന്നു കയറിയ വിരുദൻ പോലീസ് കസ്റ്റഡിയിൽ. വളരെ പണിപ്പെട്ടാണ് ഈ വിരുദനെ പോലീസ് കീഴ്പ്പെടുത്തിയത്. വിമാനത്താവളത്തിലെത്തിയ വിരുദനെ പിടിക്കാനാണ് ഇവർ തോക്കും കൊണ്ട് നടക്കുന്നത്. വിമാനറാഞ്ചലും വിമാനത്താവളത്തിലെ സുരക്ഷയും മറ്റും നാം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാവരും ഞെട്ടലോടെയാണ് ഈ വാർത്ത ശ്രദ്ധിച്ചത്. എന്നാൽ വിമാനത്താവളത്തെ വിറപ്പിക്കാനെത്തിയാളെ കണ്ടപ്പോൾ കണ്ടുനിന്നവരെല്ലാം ഞെട്ടി. ഒരു കങ്കാരു. ഓസ്ട്രേലിയയിൽ ധാരാളം കാണുന്ന കങ്കാരു അബദ്ധത്തിലാണ് വിമാനത്താവളത്തിലെത്തിയത്. കങ്കാരുവിനെ കണ്ടയുടൻ അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലായി അധികൃതർ. കങ്കാരു ഉണ്ടോ നിൽക്കുന്നു. ഏതായാലും നീണ്ട പരിശ്രമത്തിനൊടുവിൽ വിമാനത്താവളത്തെ വിറപ്പിച്ച കങ്കാരുവിനെ അധികൃതർ പിടിച്ച് മൃഗശാലയിലേക്ക് അയച്ചു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.